നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുപ്രധാനമായ രേഖയാണ് ഭരണഘടന എന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെ. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇത്രയേറെ വൈവിധ്യമുള്ള ഒരു ഭരണഘടന ലോകത്ത് ഒരു രാഷ്ട്രത്തിനും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. താരതമ്യേന പുതിയതായതുകൊണ്ടായിരിക്കാം നവീന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു ഭരണഘടന രൂപപ്പെടുത്തിയെടുത്ത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയുടെ ഭേദഗതിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒരു ഭരണഘടന ഭേദഗതി നടത്തേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് പോകേണ്ടതുണ്ട്. ലോകത്തിലെ പല ഭരണഘടനകൾക്ക് ശേഷമാണ്, പല രാഷ്ട്രങ്ങളിലെയും പല ഭരണഘടനകളും രൂപീകൃതമായതിനു ശേഷമാണ് ഇന്ത്യയിൽ ഭരണഘടന രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പല ആശയങ്ങളും നമ്മൾ മറ്റു ഭരണഘടനകളിൽ നിന്ന് കടമെടുത്തിരുന്നു. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചും മറ്റു രാഷ്ട്രങ്ങളിലുള്ള രീതി ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ പാസ്സാക്കുന്ന ആക്ടിലൂടെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി നിർവഹിക്കപ്പെടുന്നത്. കേവല ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ പാസ്സാക്കുന്ന ആക്ടിലൂടെയാണ് ഓസ്ട്രേലിയയിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിർവഹിക്കപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡിലാകട്ടെ അവിടെ റഫറൻഡം നടത്തേണ്ടതുണ്ട്. റഫറൻഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജനഹിത പരിശോധന. ജനഹിത പരിശോധന നടത്തിയാണ് അവിടെ ഒരു ഭരണഘടന ഭേദഗതിക്ക് വിധേയമാക്കുക. അവിടെ താരതമ്യേന ജനസംഖ്യ കുറവാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ പ്രായോഗികമാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള രാഷ്ട്രത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കാനാകൂ. ഇതൊക്കെ ചില പ്രത്യേകതകൾ മാത്രമാണ്, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള ചില പ്രത്യേകതകൾ മാത്രം. 1950 ജനുവരി 26 നമുക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത്. അതിനുശേഷം ഇതിനോടകം നമ്മൾ 104 ഭേദഗതികൾക്ക് വിധേയമായി കഴിഞ്ഞു. വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭേദഗതികൾ പലപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒരു ഭരണഘടനയെ പറ്റി പരാമർശിക്കുമ്പോൾ ആ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ സുഗമമാണോ അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടേറിയതാണോ എന്ന് പരിശോധിക്കപ്പെടാറുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയാൻ കഴിയും. ഇവിടുത്തെ ഭരണഘടന കുറച്ചൊക്കെ ഫ്ലെക്സിബിളാണ്, കുറച്ചൊക്കെ റിജിറ്റുമാണ്. രണ്ടിൻ്റെയും ഇടയിൽ പെടുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടേത്. എന്തായാലും ഇന്ത്യയുടെ ഭരണഘടനയുടെ രീതി അനുസരിച്ചുള്ള ഒരു 104 ഭരണഘടനകൾ ഇപ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്താണ് ഭേദഗതി എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തെങ്കിലും ഇന്നത്തെ ഭരണഘടനയെ സംബന്ധിച്ച് ആ ഭരണഘടനയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ, അതുപോലെ തന്നെ ചില റദ്ദ് ചെയ്യലുകൾ, ചില മോഡിഫിക്കേഷൻസ്, ഇതൊക്കെയാണ് ഒരു ഭരണഘടനയുടെ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ റദ്ദാക്കലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വികസിപ്പിക്കുക, ആ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ്, ഇതൊക്കെയാണ് ഈ രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയുടെ ഈ ഭാഗം 20 ആർട്ടിക്കിൾ 368 അനുച്ഛേദം 368 ഇപ്രകാരം ഭേദഗതികളെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ചും സ്പെഷ്യൽ മെജോറിറ്റിയിലുള്ള ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പറയുന്നത്. സ്പെഷ്യൽ മെജോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കുന്നത് പോലെ ലാഘവത്തോടെ ഉണ്ടാക്കുവാൻ പറ്റുന്നൊന്നല്ല. അത് അടിസ്ഥാന സ്വഭാവമാണ്. ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനാ ഭേദഗതിക്ക് കുറച്ചേറെ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അത് ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് പ്രത്യേക ഭൂരിപക്ഷം, അതായത് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യപ്പെടുന്നത്. ആർട്ടിക്കിൾ 368 വ്യക്തമായി എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നു. നമുക്ക് ഈ ഒരു ഭരണഘടനാ ഭേദഗതി നമുക്ക് ഇരു സഭകളിലും, അതായത് ലോക്സഭയിൽ രാജ്യസഭയിൽ രണ്ട് സ്ഥലത്ത് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അല്ലാതെ അത് ലോക്സഭയിൽ മാത്രം വേണം എന്ന് നിർബന്ധമില്ല. നേരത്തെ നമുക്ക് കണ്ടു അമേരിക്കയിൽ കോൺഗ്രസിൽ മാത്രമാണ് അത് വെക്കാൻ കഴിയൂ എന്ന് കണ്ടു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അത് രണ്ട് സഭകളിലും നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അത് അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വോട്ടെടുപ്പിൻ രീതിയിലാണ് ഈ മെജോറിറ്റിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചറിയാം, ഒരു ലോക്സഭയെ സംബന്ധിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ ലോക്സഭയിലെ ആളുകളുടെ എണ്ണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി നിർണ്ണയിക്കുന്നത്. ഒന്ന്, ആ സഭയുടെ മൊത്തം അംഗങ്ങളുടെ പകുതിയിലേറെ ആളുടെ വോട്ട് അതിന് ലഭിച്ചിരിക്കണം. അതായത്
500 പേർ ലോക്സഭയിലുണ്ടെങ്കിൽ 250 മേലെ ആളുകളുടെ മെജോറിറ്റി അതിന് ലഭിച്ചിരിക്കണം. അത് അടിസ്ഥാനപരമായി വേണ്ടതാണ്. അതോടൊപ്പം തന്നെ അന്ന് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുടെ, അന്ന് സഭയിലുള്ള ആളുകളുടെ എണ്ണത്തിൻ്റെ 2/3 ഭൂരിപക്ഷം കൂടി ലഭിച്ചാൽ മാത്രമേ ഇത് അവിടെ പാസ്സാവുകയുള്ളൂ. അതായത് മൊത്തം അംഗസംഖ്യയുടെ 1/2 ആളുകളുടെയും അതുപോലെ തന്നെ അന്ന് ഹാജരായ ആളുകളുടെ 2/3 ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണഘടനാ ഭേദഗതി ആ സഭയിൽ പാസ്സാവുകയുള്ളൂ. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. സ്പെഷ്യൽ മെജോറിറ്റിയുടെ പ്രത്യേകത അതാണ്. അതായത് 3/2 ഭൂരിപക്ഷം ആ സഭയിൽ സഭയിൽ ഹാജരായ ആളുകളുടേതുണ്ടാകണം. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം, അതായത് ആ സഭയുടെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രമേ അത് സ്പെഷ്യൽ മെജോറിറ്റിയായി കണക്ക് കഴിയുള്ളൂ. അങ്ങനെ അത് ലോക്സഭയിൽ അത് പാസ്സാക്കപ്പെടും, അതുപോലെ തന്നെ രാജ്യസഭയിൽ അത് പാസ്സാക്കപ്പെടും. അതിനുശേഷമാണ് പിന്നീട് അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ സമ്മതത്തിന് വേണ്ടി വിടുക. സ്വാഭാവികമായി പ്രസിഡൻറ്റ് സമ്മതം വരും. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഇതിനെക്കുറിച്ചുള്ള വിഷയം. ഇപ്പോൾ ലോക്സഭയിൽ അത് പാസ്സാക്കി, രാജ്യസഭയിൽ അത് പാസ്സായില്ല എങ്കിൽ അത് രണ്ട് കൂട്ടരെയും കൂടി ഒരു യോഗം വിളിച്ചുകൂട്ടി, രണ്ട് കൂട്ടരെയും കൂടി സമ്മേളനം വിളിച്ചുകൂട്ടി അത് പാസ്സാക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമില്ല. രണ്ട് സഭയിലും വളരെ വ്യക്തമായ രീതിയിൽ അത് പാസ്സാക്കപ്പെടേണ്ടതുണ്ട്. ഇനി മറ്റൊരു തരം സ്പെഷ്യൽ മെജോറിറ്റിയുണ്ട്. ഇത് 360 പറയുന്ന ഒരു രീതിയിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി. എന്നാൽ ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തിനെയൊക്കെ ബാധിക്കുന്നതിലും വളരെ തീവ്രമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പല കാര്യങ്ങളും, വലിയ സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് നിർവഹിക്കപ്പെടാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പറയുന്നു, ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച 3/2 ഭൂരിപക്ഷവും അതുപോലെ തന്നെ അംഗങ്ങളുടെ കൂടുതൽ ഭൂരിപക്ഷവും ഉള്ളപ്പോൾ തന്നെ 6 പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് പാസ്സാകൂ എന്നുള്ള മറ്റൊരു വ്യവസ്ഥയുണ്ട്. അതാണ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. അതായത് പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ, സംസ്ഥാന നിയമസഭകളുടെ പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം പാസ്സാകൂ എന്നാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതായത് വളരെ ഫെഡറൽ സ്വഭാവത്തെ ബാധിക്കുന്ന, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിക്കുന്ന ബാധിക്കുന്ന, അങ്ങനെ പോലെ സുപ്രധാനമായ വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാന നിയമസഭകളുടെയും പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം കൂടി അതിനാവശ്യമുണ്ട്. അപ്പോൾ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 360 പരാമർശിക്കുന്ന കാര്യം. പിന്നെ സിമ്പിൾ മെജോറിറ്റി, അതായത് സാധാരണ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ, ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയൊന്നും ഇല്ലാതെ പാസ്സാക്കുന്ന, വെറും ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുന്ന ചില ഭേദഗതികളുണ്ട്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 368, ആർട്ടിക്കിൾ 368 പറയുന്ന ഭരണഘടന ഭേദഗതിയാണ് സുപ്രധാനമായ ഭേദഗതി. അതിൽ രണ്ട് രീതിയിൽ അത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ സാധാരണ നിയമം ഉണ്ടാക്കുന്നത് പോലെ അനായാസമായി വെറും ലോക്സഭയിലെയോ രാജ്യസഭയിലെയോ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഇപ്രകാരം ഒരു ഭരണഘടന ഭേദം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വ്യക്തമാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഭരണത്തിലെ ആളുകൾക്ക് അനുസൃതമായ രീതിയിൽ ആ ഭരണഘടന ഭേദം ചെയ്യാൻ പാടില്ല എന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. അതിൽ വലിയ കൃത്യമായ രീതിയിലുള്ള ഒരു മെജോറിറ്റി അവിടെ അനിവാര്യമാണ്. അതായത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടാകണം എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള കർശനമായിട്ടുള്ള നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. ഇതിനോടകം നേരത്തെ സൂചിപ്പിച്ച പോലെ 104 ഭേദഗതികൾ നടന്നു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് പൂർണ്ണമായും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല എന്ന് തന്നെ പറയേണ്ടതുകൊണ്ട് അവിടെ കൃത്യമായ രീതിയിലുള്ള താരതമ്യേനെ സുഗമമല്ലാത്തത് എന്ന് പറയാൻ കഴിയില്ല. ഒരു പരിധിവരെ സുഗമമായ രീതിയിലുള്ള ഒരു ഭരണഘടന ഭേദഗതി നിർവഹിക്കപ്പെടുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട്. എന്തായാലും ഇന്ത്യയിലെ പാർലമെൻറ്റും ഇന്ത്യയിലെ ജനങ്ങളും അത് വിനിയോഗിക്കുന്നത് ഉചിതമായ രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ അനുമാനിക്കാൻ കഴിയും. പലപ്പോഴും പലരും പറയാറുണ്ട് ഇന്ത്യയിലെ ഭരണഘടനാ ഭേദഗതിയുടെ എണ്ണം കൂടുതലാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആ രീതിയിലൊന്നും അപകടകരമായ രീതിയിലേക്ക് പര്യവസാനിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.